നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല പോളിംഗ്. വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 5.6% പോളിംഗ് ആണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ നാദിയ, 24 നോർത്ത്, പാർഗാനസ് എന്നീ ജില്ലകളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. 45 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ്. 1.3 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. എന്നാൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ വേണം വോട്ടെടുപ്പ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. RSP നേതാവും സ്ഥാനാർത്ഥിയുമായ പ്രദീപ് കുമാർ നന്ദി കോവിഡ് ബാധിച്ച് ഇന്നലെ മരിച്ചിരുന്നു. സിലിഗുഡി മേയറും ഇടതു നേതാവുമായ അശോക് ഭട്ടാചാര്യ, മന്ത്രി ബ്രാത്യ ബസു, BJP നേതാവ് സമീക് ഭട്ടാചാര്യ എന്നിവരടക്കം ഇന്ന് ജനവിധി തേടുന്നു. ഡാർജിലിംഗ്, കലിംപോങ്, ജയ്പോയ്ഗുഡി, നദിയ, കിഴക്കൻ ബർധൻമാൻ, നോർത്ത്, 24 പാർഗാനാസ് എന്നീ 6 ജില്ലകളിലെ മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും BJP ഈ മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഈ സാഹചര്യത്തിൽ തൃണമൂലിന് ഈ ഘട്ടം പ്രധാനമാണ്. പ്രചാരണ സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും. 4ാം ഘട്ടത്തിൽ കേന്ദ്രസേനയുടെ വെടിവയ്പിൽ 4 പേർ മരിച്ച സംഭവത്തിൽ കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അക്രമങ്ങൾ ആഹ്വാനം ചെയ്തതിന് മമതാ ബാനർജിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. 4ാം ഘട്ട പോളിംഗ് നടക്കുന്നതിനിടെ 4 പേരുടെ മരണത്തിനിടയായ സംഭവത്തിന്റെ പേരിലാണ് നടപടിയെടുത്തത്. സീതാൽകുച്ചിയിൽ മമത നടത്തിയ പ്രകോപനമാണ് വ്യാപക ആക്രമണത്തിലേക്ക് വഴിവെച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. സിദ്ദി ഖലീമിയ എന്ന വ്യക്തിയാണ് മമതയ്ക്കെതിരെ പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പിൽ തനിക്കിഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കാനുള്ള കുതന്ത്രങ്ങൾ ാണ് മമത നടപ്പാക്കുന്നതെന്നും മമതയുടെ പ്രകോപനപരമായ പ്രസംഗം തൃണമൂൽ അണികളെ ഇളക്കിവിട്ടുവെന്നാണ് പരാതിയുള്ളത്. ഗുരുതരവും കുറ്റകരവുമായ ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രി കൂടിയായ മമത ബാനർജി നടത്തിയത്. പൊതുപ്രസംഗങ്ങൾ അതിതീവ്രവും പ്രകോപനപരവുമാണ്. കേന്ദ്രസേനകൾക്കും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നേരെ അക്രമം നടത്താനായിരുന്നു മമതയുടെ ആഹ്വാനം. ഇസ്ലാമിക സമൂഹം താമസിക്കുന്ന മേഖലയിൽ ഭീതി വിതച്ചാണ് വ്യാപക ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മമതയുടെ പ്രസംഗങ്ങളും ലഘുലേഖയും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.